ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൃപയും സമാധാനവും സമൃദ്ധമായി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മനോഹരമായ ഫലങ്ങൾ ചൂടി നിൽക്കുന്ന ഈ പന്തലിൽ നിൽക്കുമ്പോൾ പ്രകൃതി നമുക്ക് നൽകുന്ന മനോഹരമായ ഈ ഫലങ്ങൾ സമൃദ്ധമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സമർപ്പിത അല്ലെങ്കിൽ സമർപ്പിതൻ എന്ന നിലയിൽ, കർത്താവിൻ്റെ അഭിഷിക്തർ എന്ന നിലയിൽ പ്രധാനപ്പെട്ട ദൗത്യമാണ് മർക്കൂസ് 3:13-15. തന്നോട് കൂടെ ആയിരിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും സുവിശേഷം പ്രഘോഷിക്കുവാനുമാണ് ഈ ദൗത്യത്തിൽ പറയുന്നത്. ഈ ദൗത്യത്തിൽ നിന്നും എപ്പോഴൊക്കെ പിന്തിരിഞ്ഞ് ലക്ഷ്യം മാറിപ്പോകുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ ദുരിതത്തിലും ദുരന്തത്തിലും അസ്വസ്ഥതകളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ യേശുവിനോട് കൂടെ ആയിരിക്കുക, ശിഷ്യയാവുക, അതിനുശേഷം അപ്പസ്തോലയാവുക. അപ്പോൾ ശിഷ്യയാകുവാനായിട്ട് വിശുദ്ധ മദർ തെരേസ പറയുന്നു, നീണ്ട മണിക്കൂറുകൾ ദിവ്യകാരുണ്യ നാഥൻ്റെ മുൻപിൽ ഞാൻ ചെലവഴിച്ചു, അതിനുശേഷം നീണ്ട മണിക്കൂറുകൾ തെരുവിലെ ദുർഗന്ധം വമിക്കുന്ന അഴുക്കുചാലിലെ ഓടയിലെ മക്കൾക്ക് വേണ്ടി, ദിവ്യകാരൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചു. ഈ ഒരു വിശുദ്ധ ചാവറിയച്ഛനും പറയുകയാണ്, ദിവ്യകാരുണ്യ നാഥൻ്റെ മുൻപിൽ മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈ കൊച്ചു കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് ദർശനങ്ങൾ വിശുദ്ധ ചാവറിയച്ഛന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ഈ കേരളത്തിൻ്റെ നവോത്ഥാന നായകനായിട്ട് വിശുദ്ധൻ മാറി. കർത്താവിൽ നിന്ന് കിട്ടുന്ന ആ വലിയ അഭിഷേകം കൊണ്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. മർക്കോസ് 3:13-15 അഭിഷേകം ആ ദൗത്യത്തിൻ്റെ വ്യക്തതയിൽ നിന്നും ആ ദൗത്യത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും എപ്പോഴൊക്കെ നമ്മൾ വീണു പോകുന്നുവോ അതിൽ കുറവ് വരുന്നുവോ അപ്പോഴെല്ലാം ഈ ലോകത്തിൽ തന്നെ അസ്വസ്ഥതകളും ദുരിതങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുന്നു. മർക്കോസ് 3:13-15 അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.